കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ ചൈനയെയും പാകിസ്ഥാനെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു വലിയ പരീക്ഷണം തന്നെ നടക്കുകയുണ്ടായി. ബംഗാൾ ഉൾക്കടലിലാണ് ആ പരീക്ഷണം നടന്നത്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ വജ്രായുധം എന്നറിയപ്പെടുന്ന ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പിന്റെ പരീക്ഷണമാണ് നടന്നത്. നേരത്തെ തന്നെ നാവികസേനയും കരസേനയും ഇത് പരീക്ഷിച്ച് വിജയിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ നടന്ന പരീക്ഷണം സുഖോയി 30 എന്ന വിമാനത്തിൽ, യുദ്ധവിമാനത്തിൽ നിന്ന് കടലിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി പതിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇത് കൃത്യമായ സന്ദേശം തന്നെയാണ് ശത്രു രാജ്യങ്ങൾക്ക് നൽകുന്നത്. നമുക്കറിയാം, ഈ തവാങ്ങിൽ സംഘർഷത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ദീർഘദൂര മിസൈൽ അഗ്നി 5 ആ ഒരു പരീക്ഷണം പൂർത്തിയാക്കിയത്. ആസ്ട്രേലിയൻ തീരം വരെ കടന്നു ചെല്ലുന്ന ആ മിസൈൽ പരീക്ഷിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ബംഗാൾ ഉൾക്കടൽ തന്നെ അതിന് തിരഞ്ഞെടുക്കുകയും ആകാശമാർഗം ബ്രഹ്മോസ് മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യ ഒരു നിർണായക റോളിലാണ് ഉള്ളത്. അവിടെ ഈ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം മാത്രമല്ല, ബംഗാൾ ഉൾക്കടലും ക്വാഡ് സഖ്യം നിലയുറപ്പിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഏതായാലും ആകാശത്തും കരയിലും കടലിലും ശക്തമായി തന്നെ ബ്രഹ്മോസിൻ്റെ പല പതിപ്പുകളും പരീക്ഷിച്ച സേനയാണ് ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഒരു വലിയ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം നമുക്കറിയാം, തവാങ് സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പല പരീക്ഷണങ്ങളും നടന്നിട്ടുള്ളത്. അതും പൂർണ്ണ തോതിലുള്ള പരീക്ഷണങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ തന്നെയാണ് വാർത്തകളും വരുന്നത്. കാരണം ആസ്ട്രേലിയയുടെ തീരം വരെ എത്തുന്ന അഗ്നി 5 പരീക്ഷണം, അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ സുഖോയ് വിമാനങ്ങളിൽ നിന്ന് ഈ ആകാശമാർഗം ഈ ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിക്കാമെന്നുള്ള പരീക്ഷണം കൂടെ നടത്തി ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.